നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട് എല്ലാ ഘടകങ്ങൾക്കും ഒപ്പം ഭാഗ്യം കൂടി ഒത്തുചേരുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയ സാധ്യത ഏറുന്നത് എന്നാൽ ഈ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്ന് മുൻകൂട്ടി പറയുന്നത് അത്ര എളുപ്പമല്ല നല്ല മനസ്സും കഠിനാധ്വാനവും സൾപ്രവൃത്തികളും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പരാജയം നേരിടുന്ന സമയത്തോ ഇനി എന്നാവും ഭാഗ്യം പിന്തുണയ്ക്കുക അല്ലെങ്കിൽ എനിക്കൊരു ഭാഗ്യം വന്നു ചേരുക എന്ന് ചിന്തിച്ചു പോകാറില്ലേ അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്ത് തന്നെയുണ്ട് എന്നതിന് പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുന്നതാണ് ഫേങ്ഷ ശാസ്ത്രപ്രകാരം പ്രകാരം അത്തരത്തിലുള്ള ചില ഭാഗ്യ സൂചനകൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ഭാഗ്യം വരുന്നതിനു മുൻപായി നമ്മുടെ കണ്ണുകൾ തുടിക്കുന്നതാണ് പരമ്പരാഗത ചൈനീസ് വിശ്വാസങ്ങൾ പ്രകാരം കണ്ണുകൾ തുടിക്കുന്നതിന് ഭാഗ്യം നിർഭാഗ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഇടം കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയാണെന്നാണ് വിശ്വാസം അതേസമയം വലം കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത് അത്ര നല്ല സൂചനയല്ല നിർഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി രണ്ടാമതായി പക്ഷി കാഷ്ടിക്കുന്നതാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷി നമ്മുടെ ശരീരത്തിൽ കാഷ്ടിച്ചാൽ അതിനോളം അരോചകമായ മറ്റൊരു കാര്യവും ഉണ്ടാകില്ല ഇനി ാണ് പക്ഷിക്കാഷ്ടം വന്നു പതിക്കുന്നതെങ്കിൽ പറയുകയും വേണ്ട അല്പം ദേഷ്യം തോന്നുമെങ്കിലും ഇത് നല്ല ശുഭകരമായ സൂചനയാണ് പല ഏഷ്യൻ രാജ്യങ്ങളിലെയും വിശ്വാസങ്ങൾ പ്രകാരം പക്ഷിക്കാഷ്ടം തലയിൽ വന്നു പതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യമുണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഇനി ചില രാജ്യക്കാരാകട്ടെ പക്ഷിക്കാഷ്ടം തറയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ ഭാഗ്യത്തെ കൊണ്ടുവരുന്നതിനു വേണ്ടി അവ ശേഖരിച്ച് വീടിനുള്ളിൽ എടുത്തു വരെ ചെയ്യാറുണ്ട് ഇനി മൂന്നാമതായി വിരുന്നെത്തുന്ന ചിത്രശലഭമാണ് ഭാഗ്യസൂചന നൽകുന്ന ഒന്നായാണ് ചിത്രശലഭങ്ങളെ കണക്കാക്കുന്നത് ഒരു കാലത്ത് പലയിടങ്ങളിലും ചിത്രശലഭങ്ങളെ മരണ സൂചനകളായും കണ്ടിരുന്നു എന്നാൽ ഇന്ന് അവ വീട്ടിൽ വിരുന്നെത്തുന്നത് ഭാഗ്യവും സന്തോഷവും കുടുംബത്തിൽ നിറയും എന്നതിൻ്റെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത് പുഴുവായും ശലഭമായും ഒരേ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചിത്രശലഭങ്ങൾ വീട്ടിലെത്തുന്നതിലൂടെ പുനർജന്മത്തിന്റെ സൂചനയായും കരുതുന്നുണ്ട് ചിത്രശലഭം വന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചാൽ പ്രണയം തൊഴിൽ സമ്പത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കാനാവും എന്നാണ് വിശ്വാസം എന്നാൽ അവയെ പിന്തുടർന്ന് പിടിക്കുവാൻ നോക്കുന്നതോ കൊല്ലുന്നതോ ഭാഗ്യത്തെ തുരത്തി ഓടിക്കുന്നതിന് സമാനവുമാണ് ഇനി നാലാമതായി വസ്ത്രം തിരിച്ചു ധരിക്കുന്നതാണ് വസ്ത്രം ധരിക്കുന്ന സമയത്ത് പലപ്പോഴും ഉൾഭാഗം പുറത്ത് കാണുന്ന രീതിയിൽ മറിച്ചിട്ട് അബദ്ധം സംഭവിക്കാറുണ്ട് വെറും ഒരു കയ്യബദ്ധമായി ചിരിച്ചു തള്ളുമെങ്കിലും ഇതും നല്ലൊരു ശുഭ സൂചനയാണ് വളരെ കാലമായി ദൗർഭാഗ്യങ്ങൾ പിന്തുടരുന്നവർക്ക് കഷ്ടകാലം മാറുമെന്നും ഇനി ഭാഗ്യത്തിന്റെ നാളുകൾ വരാൻ പോകുന്നതിന്റെയും സൂചനയാണിത് ഇനി അഞ്ചാമതായി ചില സ്വപ്നങ്ങളിലൂടെയും നമുക്ക് ഭാഗ്യം വരാൻ പോകുന്നു എന്ന് ഈ പ്രപഞ്ചം നമുക്ക് കാട്ടിത്തരുന്നതാണ് മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ സ്വപ്നത്തിൽ വരുന്നതും ഭാഗ്യം വരുന്ന വഴിയായാണ് സൂചിപ്പിക്കുന്നത് മഴവില്ലേ ഇരുണ്ട ഗുഹയിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരുന്നത് എന്നിവ സ്വപ്നത്തിൽ കാണുന്നത് കഷ്ടകാലത്തിന് അവസാനം വരുന്നു എന്ന് മനസ്സിലാക്കി തരികയാണ് വളരെ കാലങ്ങളായി ദുസ്വപ്നങ്ങൾ മാത്രം കാണുന്നവർ ഇത്തരം ശുഭകരമായ സ്വപ്നങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് ഉറപ്പിക്കാം ഇനി അടുത്തതായി നമ്മുടെ പരിസരത്തുണ്ടാകുന്ന ശുഭകരമായ മാറ്റങ്ങളാണ് ഭാഗ്യവും സന്തോഷവും നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രകൃതി തന്നെ നമുക്ക് മുന്നിൽ പല രൂപത്തിൽ പ്രകടമാക്കി തരുന്നതാണ് ഉദാഹരണത്തിന് വീട്ടുമുറ്റത്ത് വളരെ കാലങ്ങളായി പൂവിടാതിരുന്ന ഒരു ചെടിയോ അല്ലെങ്കിൽ മരമോ പെട്ടെന്ന് തന്നെ പൂക്കുന്നതോ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ കൂടുതൽ ആരോഗ്യവന്മാരാകുന്നതോ ഒക്കെ ഇത്തരം സൂചനകളായി കണക്കാക്കാം മാത്രമല്ല നമ്മുടെ വീട്ടു പരിസരത്ത് മോശമായി തുടരുന്ന പരിസ്ഥിതികളിൽ ഉണ്ടാകുന്ന ശുഭകരമായ ഏതൊരു മാറ്റവും ഇത്തരത്തിൽ ഭാഗ്യം വരുന്നതിന്റെ സൂചനയായി അല്ലെങ്കിൽ മുന്നറിയിപ്പായി കരുതാവുന്നതാണ് ഇനി അടുത്തതായി ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തിരുമേനി പ്രസാദം തരുമ്പോൾ തിരുനടയിൽ ഒരു പൂവ് സ്വയമേ താഴെ വീണാൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് നല്ല കാലം വരുന്നതിന്റെ സൂചനയാണിത് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് എത്തുമ്പോൾ മണിയടി ശബ്ദം കേൾക്കുന്നതും ഇത്തരത്തിൽ ശുഭസൂചന തന്നെയാണ് ഇനി ക്ഷേത്രനടയിൽ നടയിൽ ശുഭസൂചനയുള്ള വാക്കുകൾ കേൾക്കുന്നതും നല്ല മാറ്റത്തിന്റെ ലക്ഷണം കൂടിയാണ് പൊതുവായി എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല സമയവും മോശം സമയവും ഉണ്ട് ഇതിനെല്ലാം മുന്നോടിയായി ചില ലക്ഷണങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാറുമുണ്ട് ഇതുവരെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നതിനു മുൻപ് തന്നെ ഈ പ്രപഞ്ചം നമുക്ക് കാട്ടിത്തരുന്ന ചില സൂചനകൾ അല്ലെങ്കിൽ അടയാളങ്ങളെക്കുറിച്ചാണ് നല്ല കാലം പോലെ തന്നെ നമ്മുടെ കഷ്ടകാലം വരുമ്പോഴും ചില സൂചനകൾ ഈ പ്രപഞ്ചം നമുക്ക് കാട്ടിത്തരുന്നതാണ് അവ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി നമ്മുടെ വീട്ടിൽ നിത്യപ്രാർത്ഥനകൾ മുടങ്ങുന്നത് നമുക്ക് സമയം ദോഷമാകുന്നതിന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ർശനം മുടങ്ങുന്നതും അശുഭകരമാണ് മാത്രമല്ല ഇത് സമയദോഷത്തിന്റെ സൂചന കൂടിയാണ് ഇനി കഷ്ടകാല സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്യുവാൻ തോന്നുന്നില്ലെന്ന് അറിയുക അപ്പോൾ ഒരു കാരണവശാലും ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക ഇനി അടുത്തതായി വാച്ചിൽ സമയം നോക്കുമ്പോൾ ആ സമയം സമമായി കണ്ടാൽ കഷ്ടകാലത്തിന്റെ സൂചനയാണ് ഉദാഹരണത്തിന് അഞ്ചു മണി അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ മണി പത്ത് മിനിറ്റ് ഈ രീതിയിൽ കണ്ടാൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ദോഷ സമയം അല്ലെങ്കിൽ മോശം സമയം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത് ഇനി അടുത്തതായി പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ സ്ഥിരമായി കാല് തട്ടുക അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുക എന്നിവ കണ്ടാലും ഇതും നമുക്ക് മോശം സമയം വരാൻ പോകുന്നതിന്റെ സൂചനയാണ് അടുത്തതായി നമ്മുടെ മുഖത്ത് കരിമംഗലം വീഴുന്നതും നല്ലതല്ല യാദൃശികമായി ഈ രീതിയിൽ കരിമംഗലം ഉണ്ടായാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ദോഷങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് ഓം നമോ നാരായണായ ജപിച്ച് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി അവസാനമായി ഒട്ടുമിക്കു പേരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്തതിന്റെ പുറകെ പോകുക എന്നത് ഇങ്ങനെ ആവശ്യമില്ലാത്തതിന്റെ പുറകെ പോകുന്നതാണ് ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് ഈ മോശ സമയങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുവാൻ നാമജപം മാത്രമാണ് ഒരേ ഒരു പോംവഴി എത്ര വഴിപാടുകൾ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ഫലമാണ് നാമജപത്തിന് അതുകൊണ്ട് മോശ സമയമുള്ളവർ തീർച്ചയായും കഴിയുന്നത്ര നാമജപം ചെയ്യുക നിങ്ങൾക്ക് വരാൻ പോകുന്ന ദോഷത്തിന്റെ കാഠിന്യം അതിലൂടെ ഇല്ലാതാകുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം